امام بخاري തങ്ങൾ പറയാം إني لأرجو أن ألقى الله ولا يحاسبني أني اغتبت أحدا ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ إني لأرجو أن ألقى الله അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ولا يحاسبني أني اغتبت أحدا എന്തിനെ ബുഖാരി നിങ്ങൾ എന്തിനാ ആളെ പറ്റി ഗീബത്ത് പറഞ്ഞു എന്തിനെ നിങ്ങൾ ഗീബത്ത് പറഞ്ഞു ലൈക്കടിച്ചു എന്തിനെ നിങ്ങൾ ഇതൊന്നും നിന്നോട് അല്ല ചോദിക്കരുത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അതിനെ നിൽക്കൂല ആര് പറയാ ഇമാം ബുഖാരി തങ്ങൾ ലൈക്കടിക്കുന്നൊക്കെ ഞാൻ പറയാണ് ഇപ്പോഴത്തെ ലാംഗ്വേജ് അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പറയാണ് ഞാൻ ആരെയും ഗീബത്ത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ റബ്ബ് എന്നെ വിചാരണ ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്താനാണ് ഞാൻ പരിശ്രമിക്കുന്നത് ആര് ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് ഇമാമുന മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പുറത്ത് ലോകപ്രസിദ്ധനായ ഈജിപ്ത് കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ തസൗഫിന്റെ ആലിമ കൂടിയായ ഇമാം ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറയാണ് ഞാൻ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ വലാ ഫഅൽതു ഫിഅലൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാ വഅദത്തു ലഹാ ജവാബൻ ബൈന യദൈല്ലാ ഞാൻ എന്ത് പറയുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണം ഞാൻ അതിനൊരുക്കി വെച്ചിട്ടേ ഞാൻ പറയൂ എൻ്റെ റബ്ബിൻ എൻ്റെ റബ്ബനോട് ചോദിക്കുകയാണ് എന്തിന് ചെയ്തു എന്ന് നീ ചോദി അള്ളാഹു ചോദിച്ചാൽ റബ്ബേ ഇതായിരുന്നു ഞാൻ ചെയ്യാൻ കാരണമെന്ന് അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരു കാരണമുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറയുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്യുകയുമുള്ളൂ ആര് പറയാ ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ വലിയ ജീവിതത്തിൻ്റെ വിജയമാണ് മുഅ്മിനെ വലിയ വിജയമാണ് സലഫുൻ ഇവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ് സലഫുൻ ഇദാ മറ അസ്സമാനു ബിദിക്രിഹിം വഖഫ അസ്സമാനു ലഹും മുജില്ലൻ മുക്ബിറാ കാലം ഇവരെ ഓർക്കുമ്പോൾ കാലം പോലും ബഹുമാനം കൊണ്ട് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും കാലം പോലും തക്ബീർ ചൊല്ലും അവർക്ക് വേണ്ടി